ഒരു സിനിമ ഒരുപാട് ആവർത്തി കാണേണ്ടി വരുന്നുണ്ട്. ഷമീർ എഡിറ്റ് ചെയ്യുന്നിടത്ത് ഒരുപാട് ആവർത്തി കണ്ടിട്ടായിരിക്കുമല്ലോ അതിനെ കട്ട് ചെയ്ത് കട്ടി പോകാം. ഇപ്പോൾ ഒരു സ്റ്റേജ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ഇത് വർക്കാവോ വർക്കാകില്ല അങ്ങനെ ഒരു ജഡ്ജ്മെൻ്റ് എങ്ങനെയായിരിക്കും? ഇത് ഈ സീൻ ഇവിടെ വർക്കാവോ എന്നൊരു കൺഫ്യൂഷൻ ഉണ്ടാകും, കാരണം ഒരേ സീൻ നമ്മൾ പല ആവർത്തി കണ്ടുകൊണ്ടിരിക്കുകയാണ്. നല്ല സീൻസിന് ഒരിക്കലും അങ്ങനത്തെ ഒരു പ്രശ്നം ഉണ്ടാവില്ല. സീൻസ് മോശമാണെങ്കിൽ നമുക്ക് ആദ്യം തന്നെ മനസ്സിലാവും. ഇതിൻ്റെ രണ്ടിൻ്റെ ഇടയിൽ നിൽക്കുന്ന ചില സീൻസ് ഉണ്ടാവും, പല സമയത്തും നമ്മളത് എങ്ങനെ നന്നാക്കാൻ പറ്റും എന്നുള്ളത് നോക്കും. അത് ചില സമയത്ത് നമുക്കത് സക്സസ് ആവും, ചില സമയത്ത് അത് ഇതാവും. കണ്ട് കണ്ട് നമുക്ക് ബോറടിക്കൊന്നുമില്ല, കണ്ടിട്ട് ബോറടി വരാം. ഇപ്പോൾ ഈ ബി ഉണ്ണികൃഷ്ണൻ്റെ കൂടെ ചെയ്തെന്ന് പറഞ്ഞു, ഫസ്റ്റ് ഗ്രാൻഡ് മാസ്റ്റർ സ്പോട്ട് എഡിറ്ററായിട്ട് വർക്ക് ചെയ്തു, അത് കഴിഞ്ഞ് വില്ലൻ ചെയ്തു. ഗ്രാൻഡ് മാസ്റ്റർ കഴിഞ്ഞ മിസ്റ്റർ ഫോർഡ്, ഐ ലവ് മീ, ഇതെല്ലാം സ്പോട്ട് എഡിറ്ററായിട്ട് ചെയ്തു. ഐ മീൻ ഒരു എഡിറ്ററായിട്ട് വില്ലനാണ് ഫസ്റ്റ് ഫിലിം. അത് കഴിഞ്ഞ് കോളേജ് സംരക്ഷണം ബാലമക്കിയിൽ, പിന്നെ ആറാട്ടെത്തി. അപ്പോൾ ആറാട്ടിലോട്ടൊക്കെ വരുമ്പോഴത്തേക്കും കൂടുതലും ഫൈറ്റാണ് ആ പടത്തിൻ്റെ മെയിനായിട്ട് അതിൽ ഓഡിയൻസിനെ ഹുക്ക് ചെയ്യുന്നുള്ളത് തന്നെ. പിന്നീട് എപ്പോഴേലും തോന്നിയിട്ടുണ്ടോ ആ സിനിമയിൽ എന്തെങ്കിലും ലൈക്ക് ഒരു എഡിറ്റിങ്ങിൻ്റെ ഭാഗത്ത് സെക്കൻഡ് ഹാഫിൽ എത്തുമ്പോഴത്തേക്ക് എന്തെങ്കിലും ഒരു ഈ ഭാഗം ഇങ്ങനെ വേണോ അവിടെ? ഞാൻ എഡിറ്റ് ചെയ്ത് കഴിഞ്ഞ് പടം റിലീസായതിനു ശേഷം ഒറ്റ പടം തിയേറ്ററിൽ പോയി കണ്ടിട്ടില്ല. എൻ്റെ പടങ്ങൾ എനിക്കങ്ങനെ കാണാനും പറ്റില്ല, കാരണം എനിക്ക് ഞാനങ്ങനെ ഒരു പടം അല്ലെങ്കിൽ ഇപ്പോൾ യൂട്യൂബിൽ പോലും അതിലത്തെ പാട്ടോ എന്തെങ്കിലും കണ്ടു കഴിഞ്ഞാൽ എനിക്ക് ഞാൻ ചെയ്ത് ശരിയല്ലെന്ന് തോന്നും, ഇത് ഇനിയും നന്നാക്കായിരുന്നു എന്ന് തോന്നും. അപ്പോൾ അതുകൊണ്ട് ഞാൻ കാണാറില്ല. അപ്പോൾ അതുകൊണ്ട് ചോദിച്ച ചോദ്യത്തിൻ്റെ ഉത്തരവില്ല. ഇപ്പോൾ ഇതോട്ടത്തിൽ ആഡ് ഓൺ ചെയ്തുകൊണ്ട് ചോദിക്കുകയാണ്, ഇപ്പോൾ കടുവ പോലുള്ള സിനിമകൾ അല്ലെങ്കിൽ ഈ അടുത്ത കാലത്ത് കൊമേഴ്ഷ്യലായിട്ടുള്ള സിനിമകളാണ് കാപ്പ വരുന്നു, ഇത്തരം ഈ കൊമേഴ്ഷ്യലായിട്ട് സിനിമകളിൽ എഡിറ്റ് ചെയ്യുമ്പോൾ അതിനെ ഈ പറഞ്ഞ ഞാൻ ഇതായിട്ട് ചോദിക്കുന്നത്, ഇപ്പോൾ കടുവ എന്ന സിനിമയുടെ എഡിറ്റിങ്ങിനെ കുറിച്ചൊക്കെ ചില ട്രോളുകൾ വന്നിരുന്നു. ഒരു അത് ഞാനൊരു പോസ്റ്റ് ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതിൻ്റെ അത് ഷൂട്ട് ചെയ്യുന്ന സമയത്ത് അത് അനമോർഫിക് ലെൻസിൽ ഷൂട്ട് ചെയ്തിട്ട് ഓപ്പോസിറ്റ് ലൈറ്റ് അടിച്ചപ്പോൾ ക്യാമറയിൽ വന്ന ബ്ലറത്, അത് പല ആൾക്കാരും പറഞ്ഞത് എഡിറ്റിൽ ഇട്ടതാണ്. അത് നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റില്ല. ചില തിയേറ്റേഴ്സിൽ പ്രൊജക്ടർ കംപ്ലൈൻ്റ് ആണെന്ന് പറഞ്ഞിട്ട് പടം വരെ നിർത്തിയിട്ടുണ്ട് ഈ സാധനം കണ്ടിട്ട്, കാരണം അത് കുറച്ച് ഓവർ ഡു ആയി ചെയ്തതാണ്. അതൊരിക്കലും എഡിറ്റിൽ മാറ്റാനും പറ്റില്ല. എഡിറ്റിൽ ഇടാൻ പറ്റും ലെൻസ്, അത് എഡിറ്റിലല്ല ഗ്രാഫിക്സ് ചെയ്തിട്ട് ചെയ്യാൻ പറ്റും. ഗ്രാഫിക്സിൽ ചെയ്തല്ല, അത് ഓൾറെഡി ഷൂട്ട് ചെയ്യുമ്പോൾ ഉള്ള സാധനമാണ്. ഇപ്പോൾ ഇപ്പോൾ ഈ സോഷ്യൽ മീഡിയയിൽ ഒരുപാട് എഡിറ്റേഴ്സ് വരുന്നുണ്ട്, ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇൻസ്റ്റാഗ്രാമിൽ കുറെ ഈ നമ്മുടെ സിനിമകളിൽ തന്നെ കട്ട്സ് എടുത്തിട്ട് ഈ റിതം കട്ട് ചെയ്ത് ഒരുപാട് ഷോർട്സ് ഒക്കെ വെച്ചിട്ട് ചെയ്തു, അപ്പോൾ അതൊക്കെ ശ്രദ്ധിക്കാറുണ്ട്? ആ കാണാറുണ്ട് കാണാറുണ്ട്. കുറേ ഒരാഴ്ച വരും നമുക്ക്, ഞാൻ ചെയ്ത പടത്തിൻ്റെ വരുന്ന എനിക്ക് ഇഷ്ടപ്പെടുന്ന സാധനം ഞാൻ ഷെയർ ചെയ്യും. പാട്ട് വെച്ച് സോങ് ഇറങ്ങിണ്ടായിരുന്നു, ഫൈറ്റ് തന്നെ വെച്ചിട്ട്. ഈ ട്രെയിലേഴ്സ് അങ്ങനെ എഡിറ്റ് ചെയ്യാറുണ്ട്? ട്രെയിലർ ഇപ്പൊ ലാസ്റ്റ് ചെയ്ത് ടർബോ, അതിനു മുമ്പ് അധികം ചെയ്യാറില്ല, കുറച്ച് അതിന് മുമ്പ് കാപ്പയുടെ ചെയ്തു, അതിന് മുമ്പ് എനിക്ക് തോന്നുന്നു അജയ ഗജാന്തരൊക്കെ, അങ്ങനെ കുറച്ച് വളരെ എനിക്ക് മടിയാ ട്രെയിലർ ചെയ്യാം. എന്തുകൊണ്ടാണ്? ട്രെയിലർ ശരിക്കും നല്ല സമയമെടുത്ത് ചെയ്യേണ്ടതാണ്, കാരണം നമ്മൾ തിയേറ്ററിലേക്ക് ആൾക്കാരെ എത്തിക്കാനുള്ള ഒരു ഇൻവിറ്റേഷനാണ് സാധനം. അപ്പോൾ അത്രയും സമയം ഉണ്ടാവാറില്ല, പിന്നെ ഒരുപാട് ഒരു സിനിമ ചെയ്യുന്ന അത്രയും തന്നെ പണിയുണ്ടാവും ചിലപ്പോൾ ട്രെയിലർ ചെയ്യുമ്പോൾ. അപ്പോൾ ഞാൻ മാക്സിമം അത്രയും കംഫർട്ടായിട്ടുള്ള ആൾക്കാരുടെ മാത്രമേ ചെയ്യാറുള്ളൂ. ശരിക്കും ഒരു രണ്ട് രണ്ടര മണിക്കൂർ പടത്തെ ഒരു മിനിറ്റിൽ ഒതുക്കുക? അങ്ങനെയല്ല, ഒരു പടം മൊത്തം ഒതുക്കില്ലല്ല ട്രെയിലർ. ട്രെയിലർ എലമെന്റ്സ് കൊടുക്കും ആൾക്കാർക്ക്, തിയേറ്ററിൽ വരാൻ തോന്നുന്ന ഒരു കണ്ടന്റ് നമ്മൾ വിടുക എന്നുള്ളതാണ്.